മലയാളിക്കുന്നും ഓർമ്മിക്കുവാൻ ഒട്ടേറെ കഥാപാത്രങ്ങൾ നൽകിയ ശ്രീ തിലകൻ തൻ്റെ ഭൂതകാലത്തിൽ നിന്ന് ഇന്നും തന്നിൽ നേരിക്കൊണ്ടിരിക്കുന്ന ഒരോർമ്മയുടെ കനൽ കഷ്ണം നമുക്കായി സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഞാൻ എസ് എസ് എൽ സി പാസ് ആകുന്നത് അന്ന് സിക്സ് ഫോമെന്ന് പറയും സിക്സ് പാസ്സായി എന്ന് പറയും ഇന്ന് പത്താം ക്ലാസ് എന്ന് പറയും അപ്പം മുണ്ടക്കയം സി എം എസ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലും കോട്ടയം ഡി സെമിനാരിലുമായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ എത്തിയത് എൻ്റെ അച്ഛൻ നെക്സ്റ്റ് ഡേറ്റിലായിരുന്നു മുണ്ടക്കയം ട്രാവൺകൂർ റബ്ബർ ആൻഡ് ടി കമ്പനി അവിടെ കണ്ടക്ടറുടെ ജോലിയാണ് ഞാൻ പറഞ്ഞ എനിക്ക് കോളേജിൽ പോകണം അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട വെക്കുക വലിയ ചിലവാകും തന്നെയല്ല അടുത്തങ്ങും കോളേജുകളൊന്നുമില്ല അന്ന് ഇത്രയും കോളേജസ് ഒന്നും കേരളത്തിലില്ല അതുകൊണ്ടിവിടെ എസ്റ്റേറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം ഞാൻ മാനേജർ സാഹിബിനോട് പറയാം അപ്പോൾ ഞാനത് സംഭവിച്ചില്ല ശാഠ്യം പിടിച്ചു എനിക്ക് കോളേജിൽ ചേരണം ഡോക്ടറാകണം കുറച്ചേരത്ത് നിശബ്ദതയാണ് മകൻ ഡോക്ടറാകാൻ പോകുന്നു അല്ലെങ്കിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരച്ഛൻ്റെ അഭിമാനബോധമായിരിക്കാം സമ്മതം മൂളി ഏത് കോളേജിലാണ് ചേരാൻ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് കോട്ടയം സി കോളേജ് ചങ്ങനാശ്ശേരി അസംഷൻ എൻ എസ് എസ് പന്തളം എൻ എസ് എസ് തിരുവനന്തപുരം മഹാത്മാഗാന്ധി അങ്ങനെ എല്ലായിടത്തും വായിക്കാം എവിടെ നിന്നാണ് നമുക്ക് മെമ്മോ കിട്ടുന്നത് അവിടെ ചേരാം അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊല്ലം എസ് എം കോളേജിലേക്ക് ഒന്നായി ചേര് ഒന്നില്ലെങ്കിലും നമ്മുടെ കോളേജല്ലേ ഈഴവരുടെ അങ്ങനെ അച്ഛൻ്റെ മനസ്സിൽ സമുദായം തലപൊക്കി അങ്ങനെ അപേക്ഷിച്ച എല്ലാ കോളേജിൽ നിന്നും എനിക്ക് അമ്മ വന്നു അപ്പോൾ ഏത് കോളേജിൽ ചേരണമെന്നുള്ളൊരു പ്രശ്നമായി എങ്കിലും ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോൾ സമുദായ സ്നേഹം കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു സ്നേഹ കൂടുതലോ ഒന്നും ല്ല എങ്കിൽ കൂടി അച്ഛനങ്ങനെ പറയുകയും ചെയ്തല്ലോ അതും കണക്കിലെടുത്ത് ഈ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നൊരു സ്വഭാവം കൊല്ലം എസ് എൻ കോളേജിലുണ്ടെന്ന് തോന്നിയത് കൊണ്ടും ഞാൻ എസ് എൻ കോളേജിൽ തന്നെ അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു കാരണം ഒ എൻ എ കുറുപ്പ് ഒ മാധവൻ സാംബശിവൻ പെരുമ്പഴ ഗോപാലകൃഷ്ണൻ സി കെ ലില്ലി അങ്ങനെ കുറേ നല്ല കലാകാരന്മാരും കവികളുമൊക്കെ അവിടെ നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എസ് എൻ കോളേജ് പോറ്റി വളർത്തിയ കലാകാരന്മാരാണ് അവർ അപ്പോൾ ആ കൂടെ ഈ തിലകനെയും പോറ്റി വളർത്തും എന്നുള്ള ആശയാണ് അവിടെ ചേരാൻ എന്നെ പ്രേരിപ്പിച്ചത് അങ്ങനെ ഒരു ജൂലൈ മാസം കോരിച്ചൊരിയുന്ന മഴ മൂടിക്കെട്ടിയ ആകാശം ആകപ്പാടെ വല്ലാതെ മൂടിയ ഒരു അന്തരീക്ഷത്തിൽ എസ് എൻ കോളേജിലെത്തുക അഡ്മിഷന് വേണ്ടി അക്കാലത്ത് ജോസഫ് പൊടിവാറ എന്ന് പറയുന്നൊരു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരാളാണ് ഒരു അജാന ബാഹുവായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മീശ എന്ന് പറയുന്നത് ജനിച്ചപ്പം വളർന്നു വന്ന മീശ അതുപോലെ തന്നെ നിർത്തിയിരിക്കുക ഇങ്ങനെ ഇവിടം ഇവിടെ നിറഞ്ഞു നിന്നിട്ട് നല്ല വീതിയുള്ള മീശ ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കും ക്യാറ്റ ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി അപ്പം ഞാൻ ആ മീശ തന്നെ ഇങ്ങനെ വച്ചിരിക്കുക ഇത് കുഴപ്പമാകുമെന്നാണ് അപ്പൂക്കൂട്ടൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞൊരു മീശയിലെന്തിരിക്കുന്നു ആർക്കാണെങ്കിലും ഇങ്ങനെ മീശ വയ്ക്കാമല്ലോ ഒരു ജനപ്രതിനിധിയായ ജോസഫ് പൊടിവാറയ്ക്ക് ഇങ്ങനെ ഒരു മീശ വെക്കാമെങ്കിൽ ഒരു ജനമായ എനിക്കെന്തുകൊണ്ട് വെച്ചുകൂടാ എന്ന് ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഒരു വിളി കെട്ടു വളരെ ഉറ ഉറക്കെ കെ സുരേന്ദ്രനാഥ തിലകൻ ഓഫീസിൽ നിന്നാണ് എൻ്റെ നറുക്ക് വീണു എന്നു ചുരുക്കം ഞാൻ പെട്ടെന്ന് അവരോട് ആ വിവരം പറഞ്ഞിട്ട് ഓടി വിളി കേട്ട സ്ഥലത്തേക്ക് ഓടുന്ന വഴിക്ക് ഞാൻ ജോസഫ് പുടിവാരുടെ മീശയുടെ കാര്യം ഓർത്തിട്ട് ഇനി ആ ഒരു കാരണം കൊണ്ട് എനിക്ക് അഡ്മിഷൻ വിലക്കപ്പെടേണ്ട എന്ന് കരുതി ഈ പിരിച്ചു വെച്ച ഭാഗം ഇങ്ങനെ താഴെട്ടാക്കി താഴെട്ടാക്കിയിട്ട് ഞാൻ വിളിച്ച ആളിൻ്റെ അടുത്ത് ചെന്നു പിയൂണാണ് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു അങ്ങോട്ട് അല്ല ആ കാവി ജുബായിട്ട് എഴുതുന്ന സാറിൻ്റെ അടുത്തേക്കൽ അങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്നു വിശാലമായ ഒരു ഓഫീസ് മുറി രണ്ട് വശത്തും മേശയും കസേരയും ഒക്കെ ഇട്ട് ഓഫീസ് ജോലിക്കാരിന്ന് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അവരെ എല്ലാം കടന്നങ്ങി എന്നു പിയൂൺ പറഞ്ഞ സാറിൻ്റെ അടുത്ത് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വലിപ്പവും ആകൃതിയുമൊക്കെ ഉള്ള നല്ല പോലെ പോളീഷ് ചെയ്ത മേശയിൽ അതിന് സമീപത്തുള്ള ചിത്രപ്പണി ഇതൊരു കസേരായി അതിലിരുന്നു കൊണ്ട് മേശയിൽ വെച്ച് എന്തോ എഴുതുകയാണ് ചില്ലിട്ട മേശപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാവിനിറമുള്ള ചുവ വായിൽ മുറുക്കാൻ തുപ്പിയിട്ട് ഒരാഴ്ചയായി എന്ന് തോന്നും കണ്ടാൽ അങ്ങനെ പഠിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇടത്ത് കയ്യിൽ എൻ്റെ അപേക്ഷ വേറെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്തോ തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അല്പസമയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നിന്നു മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ദൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലേക്ക് പോയി അവിടെ ഒരു ചിത്രം ചില്ലിട്ട് വച്ചിരിക്കുന്നു തലയിലും മുഖത്തുമുള്ള അല്പം നര കുറ്റിരോമങ്ങൾ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ ഒരു തോർത്തുമുണ്ട് പുതച്ചങ്ങനെ ഇരിക്കുന്നു അതിനടിയിൽ ആള് മാറിപ്പോകാതിരിക്കാൻ പേരെഴുതി വെച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികൾ എൻ്റെ ദൃഷ്ടികൾ ആ ചുവരിലൂടെ സാവധാനം നീങ്ങി ഒരു ക്യാമറ പാൻ ചെയ്യുന്ന പോലെ ചില്ലിട്ട് തൂക്കിയിരിക്കുന്ന ഗുരുസ്വാമികളുടെ മന്ത്രങ്ങൾ ഞാൻ ഓരോന്നായി വായിച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അടുത്തതിലേക്ക് പോയി അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവനെന്ന സുഖത്തിനായി വരേണം ഇനി അടുത്തത് അയല് തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടയണം അടുത്തതെന്താണ് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് കൊള്ളാം ഒരു വിദ്യാലയത്തിൻ്റെ ചുവരിൽ എഴുതി വെക്കാൻ പറ്റിയ തത്വങ്ങൾ ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് ആഹാ വീണ്ടും ഞാൻ ചുവരിലേക്ക് നോക്കി പ്രധാന വാതിൽ എതിർവശത്തുള്ള ചുവരിൽ ഒരു ഭൂഗോളത്തിൻ്റെ ചിത്രം അതിനുള്ളിൽ മൂന്ന് നിരയായി എന്തോ എഴുതിയിരിക്കുന്നു വ്യക്തമല്ല സോം ടൈറ്റ് ചെയ്തു വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് പെട്ടെന്ന് പുറയുന്നൊരു പരുക്കൻ ശബ്ദം ഞാൻ തിരിഞ്ഞു നോക്കി ഏഴ് രണ്ടപേക്ഷ തന്നെയാണോ കാവി നിറമുള്ള ജുബായിട്ട ക്ലർക്ക് ഇടത് കൈ പിടിച്ചിരുന്ന എൻ്റെ അപേക്ഷാഭാവുമായിട്ട് കാത്ത് നിൽക്കുകയാണ് എൻ്റെ മറുപടിക്ക് ഞാൻ പറഞ്ഞു അതെ സാർ ഈ രണ്ടു കോളം ഇട്ടുപോയിട്ടുണ്ട് കാസ്റ്റും റിലീജിയനും അത് മനഃപ്പൂർവം വിട്ടാണ് സർ അഴിഞ്ഞാ ഞാനൊരു ശ്രീനാരായണ ഭക്തനാണ് അതുകൊണ്ട് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്നല്ലേ അദ്ദേഹം ഉത്ബോധിപ്പിച്ചിരിക്കുന്നത് വ്യാഴി ഒഴിക്കുകയും പറയുകയും ചിന്തിക്കൊന്നും വേണ്ട എഴു പൂരിപ്പിച്ചാട്ടെ ചിന്തിക്കാതെ എങ്ങനെ പൂരിപ്പിക്കുക സാറേ കുറച്ച് സമയം ആ ഉത്തരം പിടിക്കാതെ കാവ്യതനവുമുള്ള ക്ലർക്കെന്നെ നോക്കി ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് എഴുന്നേറ്റ് ജനാലക്കിൽ ചെന്ന് ഒരു വൃത്തികെട്ട ശബ്ദത്തിൽ പുറത്തേട്ട് തുപ്പിയിട്ട് ഈ ചുണ്ടും പരിസരമൊക്കെ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ട് എന്നെ സമീപിച്ചിട്ട് ചോദിക്കുക ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നതാണോ അതെ സാർ രണ്ടാമഴിയാതേക്ക് കാസ്റ്റും റിലീജിയൻ പൂരിപ്പിച്ച് വന്നോട്ടെ സാറേ ആ എഴുതി വെച്ചിരിക്കുന്നു നോക്കി വൺ കാസ്റ്റ് വൺ റിലീജിയൻ ഒരു ജാതി ഒരു മതം എന്നല്ലേ ആ ഇവിടെ അങ്ങനെ പലതും എഴുതി വെച്ചെന്നൊക്കെ ഇരിക്കും ഇവിടെ ചേരണമെങ്കിൽ ഇത് പൂരിപ്പിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഈ അപേക്ഷാപാറ എൻ്റെ മുഖത്തേക്ക് വലിച്ചൊരേറാണ് അത് മുഖത്ത് തട്ടി ഇങ്ങനെ വിതറി തറയിലേക്ക് വീണു ഈ ഓഫീസിലുള്ളവരെല്ലാം അത് കണ്ടു ഞാൻ ലജ്ജ കൊണ്ടും വിഷമം കൊണ്ടും തലകുനിച്ച് അല്പസമയം നിന്നു എൻ്റെ അവിടെ ചതറിക്കിടക്കുന്ന അപേക്ഷാപാറ ഉപേക്ഷിച്ച് ഞാൻ പുറത്തേക്ക് നടന്നു ആ പരുക്കൻ ശബ്ദം ഡോ ഞാൻ തിരിഞ്ഞു നോക്കി അപേക്ഷ വേറെ എടുത്തുകൊണ്ട് പോകണം ഞാനെടുക്കില്ല പിന്നെ ആരെടുക്കും എറിഞ്ഞവരെടുക്കും എടുത്തിട്ടില്ലെങ്കിലോ എടുപ്പിക്കും ഓഹോ കൂടെ ടണ്ട വന്നിട്ടില്ലേ വിളിച്ചെടുപ്പിക്ക് തന്ത വന്നിട്ടില്ല അപ്പം ടണ്ടേയില്ലേ തനിക്കുണ്ടായിരിക്കുമല്ലോ വിളിച്ചെടുപ്പിക്ക് റാഷ്കൾ പുറത്ത് നിന്ന അപേക്ഷകരും രക്ഷകർത്താക്കളും എല്ലാം വാതിക്കിലേക്ക് ഓടിക്കൂടി ആ കൂട്ടത്തിൽ നിന്ന് എൻ്റെ കൂടെ രക്ഷകർത്തായ വന്ന ട്രസ്റ്റ് മെമ്പർ എൻ്റെ ജ്യേഷ്ഠൻ്റെ അമ്മായി അകത്തേക്ക് വന്നിട്ട് ഈ അപേക്ഷാ ഫലം എടുത്ത് എൻ്റെ കൈ തിന്നിട്ട് പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ എഴുതിക്കോട് ഞാൻ പറഞ്ഞ് എറിഞ്ഞയാളെടുക്കും അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം എൻ്റെ തോളെ കൈയിട്ട് എന്നാൽ അനുനയസ്വരത്തിലാണെങ്കിൽ പോലും അല്പം ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു ആവശ്യം നമ്മുടേതല്ലേ എന്താണെന്ന് വെച്ചാൽ എഴുതി ഞാൻ കൊടുക്കുക ഞാൻ എഴുതി കൊടുക്കാം പക്ഷേ ഗുരുസ്വാമി പറഞ്ഞ പോലെ എഴുതൂ അതെന്താണ് ഇപ്പം കാസ്റ്റ് മനുഷ്യജാതി റെലീജിയൻ ആത്മസുഖത്തിനായി പ്രവർത്തിക്കുന്നു അതിവിടെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എസ് എൻ കോളേജ് അല്ലേ എന്നാൽ ശരി ഞാൻ എഴുതി കൊടുക്കാം അദ്ദേഹം വാങ്ങി കാസ്റ്റ് കോളത്തിൽ ഈഴവൻ എന്നും റിലീജിയൻ കോളത്തിൽ ഹിന്ദു എന്നും എഴുതി കൊടുത്തു അങ്ങനെ കോളേജ് ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എനിക്ക് ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് കിട്ടി ഇനി രണ്ടാമത്തെ ബ്ലാക്ക് മാർക്ക് വൃത്താകാരമെങ്കിലും അങ്ങിങ്ങും മുഴകളുള്ള ഒരു ചിത്രം ബ്ലാക്ക് ബോർഡ് വരച്ചിട്ട് സൈഡിൽ അതിൻ്റെ പേര് എഴുതി തിരിഞ്ഞ് സുവോളജി ലെക്ചറർ ക്ലാസ് എടുക്കാൻ തുടങ്ങി അമീബ ഈസ് എ മൈക്രോസ്കോപ്പിക് വൺ സെൽഡ് ഓർഗാനിസം കൺസിസ്റ്റിംഗ് ഓഫ് എ നേക്കഡ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം

അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു കിറാപ്പ് ഞാൻ എഴുന്നേറ്റ് പിന്നീട് അദ്ദേഹം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്ന രീതി ശരിയാണോ ആരും ആരുക്കും ഉത്തരമില്ലായിരുന്നു ഒന്നും മനസ്സിലാകാതെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഓ സർനെയം സുരേന്ദ്രനാഥ് തിലകൻ ആൻസർ മീ സാർ ചോദ്യം മനസ്സിലായില്ല തൻ്റെ ഷട്ടിൻ്റെ മുകളിലുള്ള ഈ രണ്ട് ബട്ടൺസ് എന്തുകൊണ്ടാണ് ഇടാതിരിക്കുന്നത് അത് സാധാരണ അങ്ങനെ ഇടാറില്ലല്ലോ സാറേ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ഞാനിട്ടിട്ടുണ്ടല്ലോ ടൈ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ആ ബട്ടിൻ്റെ എതിർവശുള്ള ഹോൾസ് എന്തിനു വേണ്ടിയുള്ളതാണ് ബട്ടൺസ് ഇടാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ഇടണം എല്ലാവരും വേഗം എല്ലാവരും ബട്ടൺസ് ഇട്ടു പലർക്കും ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു അല്ല ഒരു കുട്ടിക്കൊരു സംശയം സാർ ഫുൾ സ്ലീവ് ഉള്ളവർ അത് നീർത്തിട്ടിട്ട് ബട്ടൺ ചെയ്യണോ വേണം എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ബ്ലാക്ക് ബോർഡിനെ സമീപിച്ചിട്ട് എഴുതി സ്യൂഡോപോഡിയ പെട്ടെന്ന് ഞാൻ തുമ്മി അറിയാതെ തൂങ്ങിപ്പോയതാണ് ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന സുവോളജി ലെക്ചറർ വളരെ ഗൗരവത്തിൽ തറപ്പിച്ച ദൃഷ്ടികളോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു സുരേന്ദ്രനാഥ് തിലകൻ ഗെറ്റ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് ഞാൻ പറഞ്ഞു സാറ് ഞാൻ അറിയാതെ നോ എക്സ്പ്ലനേഷൻ ക്ലിയർ ഔട്ട് ഞാൻ അനുസരിച്ചു അതോടെ അമീബയെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസ് നഷ്ടമായി ഡോക്ടറാകണോ എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അമീബയെക്കുറിച്ച് പഠിക്കാതെ ഞാൻ എങ്ങനെ ഡോക്ടറാകും ഞാൻ നടന്നു സോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിപ്പാർട്ട്മെന്റിന് മുമ്പിലുള്ള ഒരാം നിന്ന് പ്യൂ എന്നോട് ചോദിച്ചു ഡിപ്പാർട്ട്മെൻ്റ് ചീഫ് ആരാണ് പ്രൊഫസർ ശിവപ്രസാദ് സാറാണ് അങ്ങേ അറ്റത്തെ മുറിയിലുണ്ട് ഞാൻ ആ മുറിയിലേക്ക് നിന്നു മേ കമിൻ സാർ പ്ലീസ് കമീൻ അകത്തേക്ക് കയറി വളരെ മനോഹരമായി സൂക്ഷിക്കുന്ന ഒരു ഓഫീസ് ഒരു തടിച്ച മനുഷ്യൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സ്വാമിപ്പ്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കഷണ്ടിത്തല ഉയർത്തി എനിക്കാളെ മനസ്സിലായി ശിവപ്രസാദ് സാർ എന്താണ് സ്നേഹപുരുഷരോ അദ്ദേഹം ചോദിച്ചു മനസ്സിലുണ്ടായിരുന്ന പകപ്പ് അല്പം കുറഞ്ഞതുപോലെ ഞാൻ വിവരം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി സാരമില്ല ഇന്നത്തെ ഒരു ദിവസം പോട്ടെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം സാർ ഇന്ന് അനീബയെക്കുറിച്ചാണ് ക്ലാസ് എനിക്കത് മിസ്സാകും സാരമില്ല ഇവിടെ വന്നാൽ മതി ഞാൻ പറഞ്ഞുതരാം പോരെ ഞാൻ തലകുലുക്കി സമ്മതം പ്രകടിപ്പിച്ചു എന്താണ് പേര് തിലകൻ ശരി സമാധാനമായിട്ട് അടുപ്പിക്കുള്ളു ഞാൻ പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ട മനോസുഖം എനിക്ക് അനുഭവപ്പെട്ടു കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിൽ ഒരു ഫങ്ഷൻ നടന്നു കോളേജ് അങ്കണത്തിൽ അപ്പോൾ അന്ന് ഞങ്ങൾ കോസ്റ്റലിലുള്ള ചിലർ ചേർന്ന് ശ്രീമാൻ ടി എൻ ഗോപിനാഥൻ നായരുടെ രണ്ടും രണ്ടും അഞ്ച് ഒന്ന് നാടകം അവതരിപ്പിക്കുകയുണ്ടായി അതിലെ പ്രധാന കഥാപാത്രമായ ഡോക്ടറുടെ വേഷമായിരുന്നു ഞാൻ ചെയ്തത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇരിക്കാൻ വേണ്ടി നിരത്തിയിട്ടിരുന്ന കസേരയുടെ മുൻനിരയിൽ ശിവപ്രസാദ് സാർ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എന്നെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് വന്ന് തട്ടിയിട്ട് പറഞ്ഞു വെൽഡാൻ തിലകൻ വെൽഡാൻ റിയലി യു ആർ എ ഡോക്ടർ എൻ്റെ അപ്പോഴത്തെ അനുഭൂതി എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ അതിലിങ്ങനെ എല്ലാം മറന്നു നിൽക്കുമ്പോൾ പെട്ടെന്നൊരാൾ വന്ന് ഹസ്തദാനം ചെയ്തിട്ട് അഭിനന്ദനം അറിയിച്ചു അഭിനയം നന്നായിരുന്നു അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നന്ദി പറഞ്ഞിട്ട് ചോദിച്ചു ആരാണ് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇവിടെ ഫൈനൽ ബി എയ്ക്ക് പഠിക്കുന്നു പേര് സാംബശിവൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ് ഈ കഥാപ്രസംഗം കൊച്ചു സീത അതുതന്നെ കാതികൻ സാംബശിവൻ ഞാനാണ് നൈസ് മീറ്റിംഗ് ഞാൻ അദ്ദേഹത്തെ തിരിച്ച് അഭിവാദനം ചെയ്തു അപ്പോൾ ആർട്സ് ക്ലബിലെ മെമ്പറാകണം തിലകൻ എന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നിട്ട് ശിവപ്രസാദ് സാറിനോട് അഭിപ്രായം ചോദിച്ചു എന്ത് എന്ത് പറയുന്നു സാർ തീർച്ചയായും വേണം ഈ സെ ഹെർസൽ ആക്ടർ നമുക്ക് ഈ വർഷം പല അത്ഭുതങ്ങളും ഉണ്ടാക്കാം ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷന് മാർക്കാനെ തിലകൻ അവതരിപ്പിക്കട്ടെ അങ്ങനെ റിഹേഴ്സൽ ആരംഭിച്ചു ഫ്രണ്ട്സ് റോമൻസ് കൺട്രീ മെൻ മി യുവർ ഇയർ ഐ കം ടു ബറി സീ സർ നോട്ട് പ്രൈസ് ഹിം എന്ന് തുടങ്ങുന്ന നറേഷൻ അത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവപ്രസാദ് സാർ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഫണ്ടാസ്റ്റിക് തിലകൻ ഫണ്ടാസ്റ്റിക് യു ആർ എ ഗ്രേറ്റ് ആക്ടർ ലൈക്ക് മാർലൻ ബ്രാൻഡോ ഹു ഡിഡ് ദിസ് റോൾ ഇൻ ദ മൂവി ജൂലിയസ് സീസർ ബട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഒരു വിഷമത്തിൻ്റെ എന്തോ ഒരു അംശം വീണതുപോലെ തോന്നി എന്തുകൊണ്ടാണ് ബട്ട് ഞാൻ ചോദിച്ചത് എന്താണ് സർ മാർലൻ ബ്രാൻഡോയെ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അത് അതേപടി യഥാതഥമായി അവതരിപ്പിക്കലല്ല അഭിനയം എനിക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് തോന്നി എൻ്റെ മനസ്സിൽ ഒരു കാര്യം സംഭവിച്ചു അന്നുമുതൽ ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി ഭാരതി നടന്നു എൻ്റെ മനസ്സുകൊണ്ട് അതായത് ഈ ശിവപ്രസാദ് സർ എന്നെ കൊണ്ട് എത്തിച്ച മേച്ചിൽ എന്നിലെ അഭിനേതാവിന് വളരാൻ പറ്റിയ പോഷകാഹാരം തേടി ഞാൻ ഭാരതി ഒരു പക്ഷെ അതിൻ്റെ ഫലമാവാം ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദനങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളിക്ക് എന്നും ഓർമ്മിക്കുവാൻ ഒട്ടേറെ കഥാപാത്രങ്ങൾ നൽകിയ നൽകിക്കൊണ്ടിരിക്കുന്ന തിലകൻ തൻ്റെ ഭൂതകാലത്തിൽ നിന്ന് ഇന്നും തന്നിൽ നേരിക്കൊണ്ടിരിക്കുന്ന ഒരോർമ്മയുടെ കനൽ കഷ്ണം നമുക്കായി സമർപ്പിക്കുന്നു കോളേജ് പഠനം പഠനമാരംഭിച്ച് നാല് മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ടി എൻ ഗോവിന്ദ രണ്ടിനും അഞ്ച് എരൂർ വാസുദേവിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല ജൂലിയസ് സീസറിലെ മാർക്കാനണി എന്നീ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കുക വഴി ഞാൻ സഹപാഠികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും സ്നേഹാദരങ്ങൾ പത്രിഭൂതനായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം കോളേജിലെ നോട്ടീസ് ബോർഡിലൊരു അറിയിപ്പ് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഡിസംബർ മാസത്തിൽ ഡൽഹി ടാൽക്കട്ടോറ ഗാർഡനിൽ വെച്ച് നടക്കുന്ന സെക്കൻഡ് ഇൻ്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഈ പ്രാവശ്യം ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയും പങ്കെടുക്കാൻ തീരുമാനിച്ചു സംഘനൃത്തം നാടകം എന്നീ വിഭാഗങ്ങൾക്കാണ് ഇവിടെ നിന്നും ഡെലിഗേഷനെ അയയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് താൽപ്പര്യമുള്ളവർ ആശ്രപ്പ് സെക്രട്ടറിയെ കണ്ട് പേര് രജിസ്റ്റർ ചെയ്യുക പേര് കൊടുക്കാം എന്നാലോചിച്ച് നില്ക്കുമ്പോൾ അതിലേ കടന്നു വന്ന ശിവപ്രസാദ് സാറ് ചോദിച്ച് പേര് കൊടുക്കുന്നോ സെലക്ഷൻ കിട്ടുമോ സാറേ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് പേരെങ്ങ് കൊടുക്കുക ആത്മവിശ്വാസമാണ് എന്തിൻ്റെയും വിജയ രഹസ്യം അത് മനസ്സിലാക്കണം ഇന്ന് തന്നെ കൊടുക്കുക ശരി സാർ ഒരിക്കൽ രാവിലെ ക്ലാസ് തുടങ്ങിയപ്പോൾ പിയൂൺ ഒരു നോട്ടീസുമായിട്ട് വന്നു തിലകൻ വോണ്ടഡ് ബൈ സുവോളജി പ്രൊഫസർ ശിവപ്രസാദ് ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എനിക്ക് പരിചിതമായ മുറിയിലേക്ക് നടന്നു ചെന്നപ്പോൾ ശിവപ്രസാദ് സാറ് എഴുന്നേറ്റ് എന്നെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു കൺഗ്രാറ്റ്സ് യു ആർ സെലക്റ്റഡ് ഞാനും സാറ് ഒരുപോലെ ആനന്ദിച്ചു നാളെ കഴിഞ്ഞ് റിഹേഴ്സൽ തുടങ്ങാണ് പത്ത് ദിവസത്തെ റിഹേഴ്സലാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് റിഹേഴ്സൽ പത്ത് ദിവസം കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസം എടുത്ത് ഡൽഹിക്ക് യാത്രയാകും അതുകൊണ്ട് അതിനെല്ലാം തയ്യാറായിട്ട് വേണം നീ പോകാൻ അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ താമസിക്കും പുറത്തെവിടെയെങ്കിലും സ്വന്തം ചിലവിൽ താമസിക്കണം എൻ്റെ പൈസ ഇല്ലല്ലോ സാറേ അദ്ദേഹം അല്പം ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞ് വൈകുന്നേരം വരൂ ഒരു നൂറ് രൂപ സംഘടിപ്പിച്ച് തരാമോ നോക്കട്ടെ അങ്ങനെ ആ മഹാമനസ്കത കൊണ്ട് ഞാൻ ഡൽഹിയിലെത്തി പ്രൊഫസർ ശ്രീമാൻ എസ് ഗുപ്തൻ നായരും ശ്രീമതി മിസ്സസ് വിജയരാഘവനുമായിരുന്നു ഞങ്ങളെ നയിച്ചത് ഡൽഹിയിൽ ഇന്ത്യയിലെ ഇരുപത്താറ് യൂണിവേഴ്സിറ്റികൾ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ നാടകവും സംഘനൃത്തവും അഭിന അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നാടകം കണ്ടിട്ട് നാടക ശേഷം സ്റ്റേജിൽ വന്ന് ഞാൻ കസ്തദാനം ചെയ്തപ്പോൾ അഭിമാനം തോന്നി രോമാഞ്ചമുണ്ടായി